തൃശൂർ പൂരം കലങ്ങിയതിൽ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾക്കും പോലീസിനുമെതിരെ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ റിപ്പോർട്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിയെന്ന് സംശയമെന്നും റിപ്പോർട്ടിൽ. അഹമ്മദ് മുസ്തബ കൊച്ചിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കാൻ ചേരുന്നുണ്ട്. മുസ്തബ, സുരേഷ് ഗോപിക്കും ദേവസ്വം ബോർഡിനും ഒക്കെ എതിരെയുള്ള ആരോപണങ്ങൾ റിപ്പോർട്ടിൽ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. സമഗ്രമായ വിവരങ്ങൾ എങ്ങനെയാണ്? സ്നേഹ, ഈ തൃശൂർ പൂരം കലങ്ങിയതുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ ഒരു ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലുണ്ട്. വിവിധ ദേവസ്വങ്ങളോട് സംബന്ധിച്ച അഫിഡവിറ്റുകൾ നൽകാനും ഹൈക്കോടതി നേരത്തെ ഉത്തരവിടുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് ആണ് ഈ കേസ് പരിഗണിച്ചപ്പോഴാണ് തൃശൂർ പൂരം കലക്കലുമായി ബന്ധപ്പെട്ട് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ സുപ്രധാനമായിരിക്കുന്ന ഒരു റിപ്പോർട്ട് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും തിരുവമ്പാടി ദേവസ്വം, പോലീസ്, ബി ജെ പി, സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഈ റിപ്പോർട്ടിലുള്ളത്. പ്രധാനമായും പറയുന്നത്, പൂരം അലങ്കോലമായതിന്റെ പ്രധാനപ്പെട്ട കാരണം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ആശ്വാസമില്ലാത്ത സമ്മർദ്ദമാണ്. ഒപ്പം തന്നെ സുരേഷ് ഗോപി ഉൾപ്പെടെയുള്ള ബി ജെ പി നേതാക്കൾ അവർ പൂരം ഈ ബി ജെ പിയെ സഹായിക്കാനുള്ള നീക്കം തിരുവമ്പാടി ദേവസ്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി എന്നുള്ള സംശയത്തിന്റെ ഭാഗമാണ് സുരേഷ് ഗോപിയെ കൂടി ഈ റിപ്പോർട്ടിൽ പരാമർശിച്ചിരിക്കുന്നത്. അതായത് ഈ പൂരം അലങ്കോലമായി എന്ന് സുരേഷ് ഗോപി പ്രചരിപ്പിക്കുന്നു. ഒപ്പം തന്നെ ഈ അലങ്കോലമായ പൂരം താൻ ഇടപെട്ടാണ് എല്ലാം ശരിയാക്കിയത് എന്ന ഒരു അസത്യവാർത്ത സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന്, അത്തരത്തിലുള്ള ഒരു ഒരു പ്രചാരണം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. മാത്രമല്ല ഈ പൂരം നടത്തിപ്പ് അലങ്കോലമായ ഒരു സാഹചര്യത്തിൽ അവിടെ ആംബുലൻസിൽ വന്നിറങ്ങുന്നു. പ്രത്യേകിച്ച് ഗതാഗത നിയന്ത്രണമുള്ള അല്ലെങ്കിൽ പൂർണ്ണമായും ഗതാഗതം നിരോധിച്ചിട്ടുള്ള സ്ഥലത്തേക്ക് ഈ സുരേഷ് ഗോപി എത്തുന്നു. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ പൂരവുമായി ബന്ധമില്ലാത്ത ആളുകൾ എത്തുന്നു. പ്രത്യേകിച്ച് ബി ജെ പി നേതാക്കൾ ഉൾപ്പെടെ ഈ ആർ എസ് എസിന്റെ നേതാക്കൾ ഉൾപ്പെടെയുള്ള വത്സൻ തില്ലങ്കർ ഉൾപ്പെടെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷൻ ഉൾപ്പെടെയുള്ള ആളുകൾ എത്തുന്നു. അതൊക്കെ സ്വാഭാവികമായും ഇതൊരു ഗൂഢാലോചനയുടെ ഭാഗമാണ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ റിപ്പോർട്ടിൽ പറയുന്നത്. മാത്രമല്ല ഈ പൂരം അലങ്കോല ആക്കാനുള്ള ഒരു ഗൂഢാലോചന നടന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ ശരിവെക്കുന്നതാണ് ഇത്തരം കാര്യങ്ങൾ. എന്തായാലും ഈ കൊച്ചിൻ ദേവസ്വം ബോർഡ് സമർപ്പിച്ചിരിക്കുന്ന റിപ്പോർട്ടുകളിൽ വരും വർഷത്തെ പൂരം നടത്തിപ്പിന് ഒരു ഉന്നതാധികാര സമിതി വേണമെന്നും ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുണ്ട്. എന്തായാലും പോലീസിന്റെ കടുത്ത നിയന്ത്രണം പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് എന്നുള്ള റിപ്പോർട്ട് കൂടിയാണ് ഈ ദേവസ്വം കൊച്ചിൻ ദേവസ്വം ബോർഡ് സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. എന്തായാലും തിരുവമ്പാടി ദേവസ്വത്തിനെതിരെ പൂരം നടക്കുന്ന സ്ഥലത്തിന്റെ ഉടമകൾ കൂടിയായ കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ പരസ്യ നിലപാട് കൂടിയാണ് ഹൈക്കോടതി റിപ്പോർട്ടിലൂടെ വ്യക്തമാക്കുന്നത്.